Hi friends, it's me Priya Hariprasad. Welcome back. Welcome to the world of economics. Hope that you all are fine, safe and happy. In the end, I would explain Chiam both of the VES production function. VES, variable elasticity of substitution production function. Variable elasticity of substitution production function. Okay. In the previous video, I explained CES production function. Another requested video. VES production function request. Sorry for the delay. I am one by one. Please let me know. But before that, please try to subscribe my channel. Try to follow my channel. Try to support my channel. Your support is my strength. Okay, then come, let's learn together. Let's begin the class. എന്താണ് വി ഇ എസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ പറയുന്നത്? ഞാൻ പറഞ്ഞു എന്താണ് വി ഇ എസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല് വേരിയബിൾ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. വേരിയബിൾ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് വി ഇ എസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഓക്കെ, അപ്പം ഇതിവിടെ വേരിയബിൾ ഇലാസ്റ്റിസിറ്റി ആണ് കാണിക്കുന്നത്. ഓക്കെ, വേരിയബിൾ ആയിട്ടുള്ള ഇലാസ്റ്റിസിറ്റി ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി അല്ല, വേരിയബിൾ ഇലാസ്റ്റിസിറ്റി ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് വേരി ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അത് കോൺസ്റ്റന്റ് അല്ല. ഇവിടെ എന്താ പറയുന്നത്? ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? കോൺസ്റ്റന്റ് അല്ല, വേരിയബിൾ ആണ്. ഓക്കെ, പക്ഷെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ലോഗരിഥമിക് അപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലോഗരിഥമിക് അപ്ലിക്കേഷൻസ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ടൈപ്പ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, അതായത് വി ഇ എസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്തത് ല്യൂ ആൻഡ് ഫ്ലെച്ചർ ആണ്. ല്യൂ ആൻഡ് ഫ്ലെച്ചർ, ഓക്കെ, രണ്ട് പേരുടെ പേരാണ് ല്യൂ, എൽ യു, ല്യൂ ആൻഡ് ഫ്ലെച്ചർ. ഓക്കെ, ല്യൂ ആൻഡ് ഫ്ലെച്ചർ അവര് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് ഈ വിഇ എസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വിഇ എസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ നെയിം ഓഫ് ആരുടെയൊക്കെ പേരുണ്ട് അതിനകത്ത്? ല്യൂ ആൻഡ് ഫ്ലെച്ചർ. ഓക്കെ, ഇനി ഇൻ വിച്ച് ഇയർ അവർ എപ്പോഴാണ് ഡെവലപ്പ് ചെയ്തുകൊണ്ടുവന്നത്? 1968. ഏത് വർഷമാണ് ഡെവലപ്പ് ചെയ്തുകൊണ്ടുവന്നത്? 1968. ഓക്കെ, അപ്പൊ 1968 ല്യൂ ആൻഡ് ഫ്ലെച്ചർ ഡെവലപ്പ് ചെയ്തുകൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് വേരിയബിൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് പ്രൊഡക്ഷൻ, വേരിയബിൾ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് ലേബർ വേജ് റേറ്റ്, ലേബർ എത്ര വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നു, എത്ര ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നു, ഇതെല്ലാം പറയുന്നുണ്ട്. ലേബർ ക്യാപിറ്റൽ, ലേബർ ക്യാപിറ്റലിന്റെയും ലേബറിന്റെയും റേഷ്യോ എത്രയാണ്, എല്ലാം പറയുന്നുണ്ട്. പക്ഷെ ആ റിലേഷൻഷിപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ലോഗരിതം, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലോഗരിതമിക് അപ്ലിക്കേഷൻ, ലോഗരിതത്തിന്റെ അപ്ലിക്കേഷന്റെ സഹായത്തോടു കൂടിയാണ് ഇവിടെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതാണ് ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ലേബറുടെയും വേജ് റേറ്റിന്റെയും അല്ലെങ്കിൽ ക്യാപിറ്റൽ ലേബർ റേഷ്യോയും ഓരോ ലേബർ യൂണിറ്റ്സും എത്ര വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നു, ഇതെല്ലാമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഓരോ ലേബർ യൂണിറ്റ്സും എത്ര വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എത്ര ഔട്ട്പുട്ട് ഉപയോഗിക്കുന്നു, ക്യാപിറ്റൽ ലേബർ റേഷ്യോ എങ്ങനെയാണ്, ഓക്കെ, എത്ര ക്യാപിറ്റൽ എത്ര ലേബർ, ആ റേഷ്യോ എങ്ങനെയാണ്, ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷനില്. പക്ഷെ അത് എങ്ങനെയാണ്? ലോഗരിതമിക് അപ്ലിക്കേഷനിലൂടെയാണ്, ലോഗരിതത്തിന്റെ സഹായത്തോടു കൂടിയാണ് ഇവിടെ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് നമ്മുടെ ആ ഇക്വേഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമുക്ക് ഇവിടെ പ്രോബ്ലം ഒന്നും ചെയ്യാനില്ല, പക്ഷെ അത് മനസ്സിലാക്കി എടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണെന്ന്. വേരിയബിൾ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ല്യൂ ആൻഡ് ഫ്ലെച്ചർ ഹാവ് ഫിൽഡ് എ ലോഗരിതമിക് റിലേഷൻഷിപ്പ്. ഒരു ലോഗരിതമിക് റിലേഷൻഷിപ്പ് എവിടെയാണ് കാണിക്കുന്നത്? ഇവിടെ ഫില്ല് ചെയ്തിരിക്കുന്ന റിലേഷൻഷിപ്പ് എങ്ങനെയാണ്? ഒരു ലോഗരിതമിക് റിലേഷൻഷിപ്പ് ആണ്. ദെൻ കണ്ടെയ്നിങ് ദ വേജ് റേറ്റ്, അപ്പൊ എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതിനകത്ത്, എന്തൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്? വേജ് റേറ്റ്, അതായത് ഡബ്ല്യു എന്ന് പറയുന്നത് എന്താണ്? വേജ് റേറ്റ്. ദെൻ ആസ് വെൽ ആസ് ക്യാപിറ്റൽ ലേബർ റേഷ്യോ, കെ ബൈ എൽ. വേറൊരു കാര്യം എന്താണ്? കെ ബൈ എൽ എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ ലേബർ റേഷ്യോ. ഓക്കെ, ദെൻ ടു എക്സ്പ്ലെയിൻ വാല്യൂ പെർ യൂണിറ്റ് ഓഫ് ലേബർ. എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്? വാല്യൂ പെർ യൂണിറ്റ് ഓഫ് ലേബർ. ഓരോ യൂണിറ്റ് ലേബർ യൂസ് ചെയ്യുന്ന സമയത്തും, പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഓരോ യൂണിറ്റ് ലേബർ യൂസ് ചെയ്യുന്ന സമയത്തും എത്ര വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എന്തൊക്കെ യൂസ് ചെയ്തിട്ട്, ഏതൊക്കെ വേരിയബിൾസ് ഉണ്ട് ഇവിടെ? വേജ് റേറ്റും ക്യാപിറ്റൽ ലേബർ റേഷ്യോയും ഉണ്ട്. പക്ഷെ അത് എങ്ങനെ, ഏത് റിലേഷൻഷിപ്പാണ് ഇവിടെ കാണിക്കുന്നത്? ലോഗരിതമിക് റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ ഇവിടെ എന്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്? ലോഗരിതം അപ്ലൈ ചെയ്തിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ ഇൻ ഓർഡർ ടു എക്സ്പ്ലെയിൻ വാല്യൂ പെർ യൂണിറ്റ് ഓഫ് ലേബർ, വാല്യൂ പെർ യൂണിറ്റ് ഓഫ് ലേബർ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്
വേജും അതേപോലെ ക്യാപിറ്റൽ ലേബർ റേഷ്യോ കെ ബൈ എൽ വേജ് റേറ്റും ക്യാപിറ്റൽ ലേബർ റേഷ്യോയും അവരുടെ റിലേഷൻഷിപ്പ് ഇവിടെ പറയുന്നുണ്ട് വേജും ക്യാപിറ്റൽ ലേബർ റേഷ്യോയും തമ്മിൽ റിലേഷൻഷിപ്പ് ഇവിടെ പറയുന്നു അത് എങ്ങനെയാണ് പറയുന്നത് ലോഗരിതമിക് റിലേഷൻഷിപ്പ് അല്ലേ ലോഗരിതത്തിന്റെ സഹായത്തോടെ കൂടിയാണ് പറയുന്നത് ഓക്കെ അപ്പൊ നോക്കിക്കോളൂ വേരിയബിൾ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ലൂ ആൻഡ് ഫ്ലെച്ചർ ഹാവ് ഫിൽഡ് എ ലോഗരിതമിക് റിലേഷൻഷിപ്പ് അതിനകത്ത് എന്തൊരു റിലേഷൻഷിപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട് ലോഗരിതമിക് റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ ലോഗരിതത്തിന്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ ലോഗരിതം അപ്ലൈ ചെയ്തിട്ടുണ്ട് ഓക്കെ കണ്ടെയ്നിങ് ദ വേജ് റേറ്റ് എന്തൊക്കെയാണ് ഉള്ളത് വേജ് റേറ്റ് ആസ് വെൽ ആസ് ക്യാപിറ്റൽ ലേബർ റേഷ്യോ വേജ് റേറ്റും ക്യാപിറ്റൽ ലേബർ റേഷ്യോയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അല്ലെ അത് എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഇൻ ഓർഡർ ടു എക്സ്പ്ലെയിൻ വാല്യൂ പെർ യൂണിറ്റ് ഓഫ് ലേബർ ഓരോ യൂണിറ്റ് ലേബർ യൂസ് ചെയ്യുമ്പോഴും എത്ര വാല്യൂ ക്രിയേറ്റ് ചെയ്തു എന്നത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേജ് റേറ്റും ക്യാപിറ്റൽ ലേബർ റേഷ്യോയുടെ സഹായത്തോടു കൂടി ഒരു ലോഗരിതമിക് റിലേഷൻഷിപ്പോട് കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നു ആ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് എന്തെന്ന് പറയുന്നത് വിഇഎസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇത് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് കൂടുതൽ മലയാളീകരിക്കാനായിട്ട് മലയാളത്തിൽ അങ്ങോട്ട് പറയാൻ നമുക്ക് കഴിയില്ല കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യമൊക്കെ ഉള്ളതുകൊണ്ടാണ് മനസ്സിലായോ ഓക്കെ ഇനി അതിന്റെ നോക്കിക്കോളൂ അതിന്റെ ഇക്വേഷൻ നോക്കിക്കോളൂ അപ്പൊ നമ്മളിവിടെ എന്താ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വാല്യൂ പെർ യൂണിറ്റ് ഓഫ് ലേബർ വിഇഎസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ വാല്യൂ പെർ യൂണിറ്റ് ഓഫ് ലേബർ ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമുക്ക് മെഷർ ചെയ്യുന്നത് മനസ്സിലായി അപ്പൊ നോക്കിക്കോളൂ വി ബൈ എൽ എന്താണ് വി ബൈ എൽ എന്ന് പറയുന്നത് വാല്യൂ പെർ യൂണിറ്റ് ഓഫ് ലേബർ അതായത് ഓരോ യൂണിറ്റ് ലേബർ ഉപയോഗിക്കുമ്പോഴും എത്ര വാല്യൂ ഉണ്ടാവുന്നു അതാണ് വി ബൈ എൽ വി ബൈ എൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ലോഗ് ഡബ്ല്യു പ്ലസ് സി ലോഗ് കെ ബൈ എൽ ഓക്കെ ബി ബൈ എൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ലോഗ് ഡബ്ല്യു അതായത് ലോഗ് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താണ് ലോഗ് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വേജ് റേറ്റ് അതിനെ അവിടെ വേജ് റേറ്റ് മെഷർ ചെയ്യാനായിട്ട് എന്ത് അപ്ലൈ ചെയ്തു ലോഗരിതം അതേപോലെ തന്നെ സി ലോഗ് കെ ബൈ എൽ സി ലോഗ് കെ ബൈ എൽ കെ ബൈ എൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലേബർ റേഷ്യോ ഓക്കെ അപ്പൊ ക്യാപിറ്റൽ ലേബർ റേഷ്യോ എത്രയുണ്ട് വേജ് റേറ്റ് എത്രയുണ്ട് ഓക്കെ ഇതിനെല്ലാം അടിസ്ഥാനപ്പെടുത്തിയിട്ട് എന്താണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ വാല്യൂ പെർ യൂണിറ്റ് ഓഫ് ലേബർ ഓക്കെ ഇവിടെ വി എന്ന് പറയുന്നത് വാല്യൂ ആഡഡ് ആണ് വി ബൈ എൽ എന്ന് പറയുന്നത് വാല്യൂ പെർ യൂണിറ്റ് ഓഫ് ലേബർ ഓക്കെ വി എന്ന് പറയുന്നത് വാല്യൂ ആഡഡ് ആണ് ഓക്കെ ലേബർ എത്ര വാല്യൂ ആഡ് ചെയ്യുന്നു അതാണ് ഡബ്ല്യു എന്ന് പറയുന്നത് വേജ് റേറ്റ് ആണ് നമുക്ക് ഓൾറെഡി അറിയാം കെ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആണ് എൽ എന്ന് പറയുന്നത് ലേബർ ആണ് കെ ബൈ എൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലേബർ റേഷ്യോയാണ് ഓക്കെ എ ബി ആൻഡ് സി എന്ന് പറഞ്ഞാൽ പാരാമീറ്റേഴ്സ് ടു ബി എസ്റ്റിമേറ്റഡ് പാരാമീറ്റേഴ്സ് ആണ് എയും ബിയും സിയും എന്താണ് പാരാമീറ്റേഴ്സ് ആണ് അല്ലെങ്കിൽ എന്താ നമുക്ക് പറയാം കോഎഫിഷ്യന്റ് ആണ് അല്ലെ എന്താണത് എത്ര കണ്ട് കൂടുന്നു എത്ര കണ്ട് കുറയുന്നു എന്ന് പറയാനായിട്ട് ഉപയോഗിക്കുന്ന നമ്പേഴ്സ് ആയിരിക്കും അവിടെ വരുന്നത് പോസിറ്റീവ് കോൺസ്റ്റന്റ്സ് കോഎഫിഷ്യന്റ് ആണ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് ആണ് കേട്ടോ ഓക്കെ അപ്പൊ പാരാമീറ്റേഴ്സ് ടു ബി എസ്റ്റിമേറ്റഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാരാമീറ്റേഴ്സ് ആണ് ഏതെന്ന് പറയുന്നത് ഈ എ ബി സി എന്ന് പറയുന്നത് നമ്പേഴ്സ് ആയിരിക്കും പോസിറ്റീവ് കോൺസ്റ്റന്റ് ആയിരിക്കും അവിടെ വരിക മനസ്സിലായല്ലോ ഓക്കെ അപ്പം വി ബൈ എൽ ഇസ് ഈക്വൾ ടു എ പ്ലസ് ബി ലോഗ് ഡബ്ല്യു പ്ലസ് സി ലോഗ് കെ ബൈ എൽ വി ബൈ എൽ എന്ന് പറഞ്ഞാൽ വാല്യൂ പെർ യൂണിറ്റ് ഓഫ് ലേബർ ഓരോ യൂണിറ്റ് ലേബറിനും എത്ര വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നു ഇനി ബി മാത്രം പറയുകയാണെങ്കിൽ വാല്യൂ ആഡഡ് അതായത് ഓരോ ലേബറും എത്ര വാല്യൂ ആഡ് ചെയ്യുന്നു ദെൻ എ ബി സിയും പാരാമീറ്റേഴ്സ് ആണ് ടു ബി എസ്റ്റിമേറ്റഡ് അതേപോലെ തന്നെ പിന്നെന്താണ് ഡബ്ല്യു വേജ് റേറ്റും കെ ക്യാപിറ്റലും എൽ ലേബറും കെ ബൈ എൽ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലേബർ റേഷ്യോ മനസ്സിലായല്ലോ അപ്പൊ ക്യാപിറ്റൽ ലേബർ റേഷ്യോയും വേജ് റേറ്റും ലോഗരിതമിക് അപ്ലിക്കേഷനിലൂടെ നമ്മൾ എന്താണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വാല്യൂ പെർ യൂണിറ്റ് ഓഫ് ലേബർ ആണല്ലോ അതാണ് വി എസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇനി നോക്കിക്കോളൂ ഇനി ഈ എലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ടാണ് ഇവിടെ പറയുന്നത് എലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എത്രയായിരിക്കും എങ്ങനെയായിരിക്കും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ എങ്ങനെയാണ് എലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനെ നമ്മൾ സിഗ്മ എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് സിഗ്മ ഈസ് ഈക്വൾ ടു ബി ഡിവൈഡഡ് ബൈ വൺ മൈനസ് സി ഇൻ ടു വൺ പ്ലസ് ഡബ്ല്യു എൽ ഡിവൈഡഡ് ബൈ ആർ കെ ഓക്കെ എലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യണം എലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ സൂചിപ്പിക്കുന്നത് സിഗ്മയാണ് ദാറ്റ് ഈസ് ഈക്വൽ ടു ബി ബൈ വൺ മൈനസ് സി ഇൻറ്റു വൺ പ്ലസ് ഡബ്ല്യു എൽ ഡിവൈഡഡ് ബൈ ആർ കെ മനസ്സിലായല്ലോ ഇവിടെ ഈ ബി സി ഒക്കെ നമുക്ക് അറിയാതെ പാരാമീറ്റേഴ്സ് തന്നെയാണ് അല്ലെ ബി എം സി ഒക്കെ പാരാമീറ്റേഴ്സ് തന്നെയാണ് എത്ര കണ്ട് കൂടുതൽ കുറയുന്നത് ഓക്കെ ദെൻ ഡബ്ല്യു എൽ ഇവിടെ എന്താണ് ഡബ്ല്യു എന്ന് കൊടുത്തിട്ടുണ്ട് അത് ഷെയർ ഓഫ് ലേബർ ആണ് ഡബ്ല്യു എൽ ദെൻ ആർ കെ എന്ന് പറയുന്നത് ഷെയർ ഓഫ് ക്യാപിറ്റൽ ആർ കെ എന്ന് പറയുന്നത് എന്താണ് ഷെയർ ഓഫ് ക്യാപിറ്റൽ
WL അത് വേജ് റേറ്റ് ലേബർ അങ്ങനെ കണക്ട് ചെയ്ത് WL കൊടുത്തിരിക്കുകയാണ് RK എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ക്യാപിറ്റൽ ക്യാപിറ്റലിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലേ കിട്ടുക അങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് കേട്ടോ ഓക്കെ അപ്പോൾ നോക്കിക്കോളൂ WL ഷെയർ ഓഫ് ക്യാപിറ്റലും RK എന്ന് പറയുന്നത് ഷെയർ ഓഫ് സോറി WL ഷെയർ ഓഫ് ലേബറും ഷെയർ ഓഫ് ക്യാപിറ്റലുമാണ് മനസ്സിലായല്ലോ അപ്പം ഈ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ഇത് ചെയ്താൽ മതി ബി ബൈ വൺ മൈനസ് സി ഇൻറ്റു വൺ പ്ലസ് ഡബ്ല്യു എൽ ബൈ ആർ ബൈ ആർ കെ ഡബ്ല്യു എൽ എന്തോ ഷെയർ ഓഫ് ലേബർ ആർ കെ എന്തോ ദെൻ ഷെയർ ഓഫ് ക്യാപിറ്റൽ അത് ചെയ്താൽ മതി ബാക്കിയെല്ലാം പാരാമീറ്റേഴ്സ് ആണ് നമുക്ക് എത്ര കണ്ട് കൂടുന്നു എന്നുള്ളത് നമുക്ക് തരും ഓക്കെ പാരാമീറ്റേഴ്സ് ഇപ്പം അപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ മനസ്സിലായോ ഓക്കെ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടും ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടും സിഗ്മ ഈസ് ഈക്വൽ ടു ബി ബൈ വൺ മൈനസ് സി ഇൻറ്റു വൺ പ്ലസ് ഡബ്ല്യു എൽ ബൈ ആർ കെ അതാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കണ്ടുപിടിക്കുന്നത് മനസ്സിലായല്ലോ ഒന്നുമില്ല ഷെയർ ഓഫ് ലേബറും ഷെയർ ഓഫ് ക്യാപിറ്റലും വെച്ചിട്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കണ്ടുപിടിക്കുന്നു അത്രേ ഉള്ളൂ ലേബറുടെ സബ്സ്റ്റിറ്റ്യൂഷൻ എത്രയാണ് ക്യാപിറ്റലിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ എത്രയാണ് അത് വെച്ചിട്ട് നമ്മൾ അതിന്റെ സഹായത്തോടു കൂടി ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ കണ്ടുപിടിക്കുന്നത് മാത്രമേ ഉള്ളൂ കാര്യത്തിനകത്ത് ഓക്കെ വേറെ ഒന്ന് ചിന്തിച്ച് നിങ്ങൾ ഇതാവണ്ട കാരണം പ്രോബ്ലം ഒക്കെ വരുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഈ വേരിയബിൾസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് ചെയ്താൽ മതി വേറെ ഒരു പ്രോബ്ലം ഇതിനകത്ത് വരുന്നില്ല മനസ്സിലാക്കി വെച്ചാൽ മതി ഓക്കെ ഇനി കൂടുതൽ എലാബറേറ്റ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് കഴിയില്ല കേട്ടോ ടെക്നിക്കൽ വേർഡ്സ് ആയതുകൊണ്ടാണ് ഓക്കെ ദെൻ ഇനി നമുക്ക് ഇതിന്റെ പ്രോപ്പർട്ടീസും കൂടെ പഠിക്കാം അതായത് വി എസ് പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ പ്രോപ്പർട്ടീസ് മൂന്ന് പ്രോപ്പർട്ടീസ് ആണ് ഇവിടെ ഉള്ളത് വി എസ് സാറ്റിസ്ഫൈസ് ദ റിക്വയർമെന്റ്സ് ഓഫ് എ നിയോ ക്ലാസിക്കൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വി എസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സാറ്റിസ്ഫൈ ചെയ്യുന്നത് നിയോ ക്ലാസിക്കൽ പ്രൊഡക്ഷൻ ഫംഗ്ഷനെയാണ് ഓക്കെ നിയോ ക്ലാസിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ് പഴയതുമല്ല പുതിയതുമല്ല ഇടയ്ക്ക് വരണം ഉണ്ടല്ലോ നിയോ ക്ലാസിക്കൽ അല്ലെ ആ പ്രൊഡക്ഷൻ ഫംഗ്ഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു രീതിയാണ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പോകുന്ന ഒത്തുപോകുന്ന ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ് എന്ന് പറയുന്നത് വി എസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ദെൻ സെക്കൻഡ് വൺ ഇറ്റ് ഇൻക്ലൂഡ് ഫിക്സഡ് കോഎഫിഷ്യന്റ് മോഡൽസ് ഇതിന്റെ കോഎഫിഷ്യന്റ് മോഡൽസ് ഫിക്സഡ് ആണ് നമ്മൾ ഈ കോഎഫിഷ്യൻസ് ഒക്കെ തന്നിട്ട് ഇതൊക്കെ ഫിക്സഡ് ആയിട്ടാണ് അസ്യൂം ചെയ്തത് ഞാൻ അതാ പറഞ്ഞത് പ്രോബ്ലംസ് ആണെങ്കിൽ നമുക്ക് തന്നിട്ടുണ്ടാവും അപ്പൊ ചെയ്യാനായിട്ട് എളുപ്പമാണെന്ന് അപ്പൊ ഈ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ഈ കോഎഫിഷ്യന്റ് ഒക്കെ ഫിക്സഡ് ആയിട്ടാണ് ആ മോഡൽ ആയിട്ടാണ് തന്നിരിക്കുന്നത് ഓക്കെ ഇറ്റ് ഇൻക്ലൂഡ് ഫിക്സഡ് കോഎഫിഷ്യന്റ് മോഡൽസ് ഓക്കെ അതേപോലെ തന്നെ എഴുതിയാൽ മതി പ്രോപ്പർട്ടീസ് അല്ലെ ലാസ്റ്റ് വൺ ഇറ്റ് ഈസ് മോർ ജനറൽ ഇത് എങ്ങനെയാണ് ഇറ്റ് ഈസ് മോർ ജനറൽ ഇത് കുറച്ചുകൂടെ ജനറൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണെന്നാണ് പറയുന്നത് ഇതിനകത്ത് പ്രോപ്പർട്ടീസിനകത്ത് കേട്ടോ ഇത് കുറച്ചും കൂടെ ജനറൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് വേണമെങ്കിൽ നമുക്ക് കൂടെ എഴുതാം ഈസി ടു എസ്റ്റിമേറ്റ് എന്നും കൂടെ നമുക്ക് എഴുതാം പ്രോപ്പർട്ടീസ് ഈസി ടു എസ്റ്റിമേറ്റ് അതായത് ലേബർ ക്യാപിറ്റൽ റേഷ്യോ അറിഞ്ഞാൽ നമുക്ക് ചെയ്യാവല്ലോ മനസ്സിലായോ ഓക്കെ അപ്പൊ പ്രോപ്പർട്ടീസിനകത്ത് എന്തൊക്കെ പറയുന്നുണ്ട് വി എസ് സാറ്റിസ്ഫൈസ് ദ റിക്വയർമെന്റ്സ് ഓഫ് എ നിയോ ക്ലാസിക്കൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ നിയോ ക്ലാസിക്കൽ പ്രൊഡക്ഷൻ ഫംഗ്ഷനെയാണ് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഇറ്റ് ഇൻക്ലൂഡ് ഫിക്സഡ് കോഎഫിഷ്യന്റ് മോഡൽസ് ഇത് ഇതിനകത്ത് ഫിക്സഡ് കോഎഫിഷ്യന്റ് മോഡൽസ് ആണ് ഉള്ളത് എന്ന് വെച്ചാൽ കോഎഫിഷ്യന്റ് തരുന്നത് ഫിക്സഡ് ആയിരിക്കും ദെൻ ഇറ്റ് ഈസ് മോർ ജനറൽ ഓർ ഈസി ടു എസ്റ്റിമേറ്റ് എന്നും കൂടെ നമുക്ക് എഴുതാം ജനറൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഈസി ടു എസ്റ്റിമേറ്റ് ആണെന്നും കൂടെ നമുക്ക് എഴുതാം മനസ്സിലായല്ലോ അപ്പം ആദ്യം എത്രയും എഴുതുക ലൂ ഫ്ലെച്ചറും കൂടെ 1968 ഡെവലപ്പ് ചെയ്തതാണ് ഇതിനകത്ത് വാല്യൂ പെർ യൂണിറ്റ് ഓഫ് ലേബർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഏതൊക്കെ വേരിയബിൾസ് ഉപയോഗിക്കുന്നു വേജ് റേറ്റും ക്യാപിറ്റൽ ലേബർ റേഷ്യോയും ഉപയോഗിക്കുന്നു മനസ്സിലായോ അത് എഴുതുക അതിനുശേഷം അതേപോലെ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ഷെയർ ഓഫ് ലേബറും ഷെയർ ഓഫ് ക്യാപിറ്റലും ഉപയോഗിക്കുന്നുള്ളൂ അതും കൂടെ ഇൻട്രൊഡക്ഷനിൽ എഴുതാമല്ലോ നമുക്ക് അല്ലെ അതായത് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ഏതൊക്കെ വേരിയബിൾസ് ആണ് നമുക്ക് വേണ്ടത് ഷെയർ ഓഫ് ലേബറും ഷെയർ ഓഫ് ക്യാപിറ്റലും മതി അല്ലെ അത് വെച്ച് ഈ ഫോർമുലാസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ മെഷർ ചെയ്യാം അതേപോലെ ഇവിടെ ഇവിടെ ലോഗരിഥമിക് അപ്ലിക്കേഷൻസ് ഉണ്ട് അല്ലെ അതാണ് ലോഗ് വന്നിരിക്കുന്നത് അതും കൂടെ പറയണം ഒരു ലോഗരിഥമിക് റിലേഷൻഷിപ്പ് ആണ് അല്ലെങ്കിൽ ഇവിടെ ലോഗരിഥം അപ്ലൈ ചെയ്തിട്ടാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതും കൂടെ പറയണം അപ്പൊ ആരാണ് അത് ലോഗരിഥം അപ്ലൈ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ലൂ ആൻഡ് ഫ്ലെച്ചർ മനസ്സിലായോ അതാണ് ബി എസ് പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പൊ രണ്ടു മൂന്ന് പ്രാവശ്യം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക നമുക്ക് കൂടുതൽ ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് പറയാൻ പറ്റില്ല കുറച്ചും കൂടെ ഒരു ലോഗരിഥവും അതേപോലെ ഇത് ഇങ്ങനെയുള്ള കാൽക്കുലേഷൻസും ടെക്നിക്കൽ ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ വരുന്നത് കൊണ്ടാണത് അപ്പൊ നിങ്ങൾക്ക് രണ്ടു മൂന്ന് പ്രാവശ്യം കേൾക്കുമ്പോൾ എളുപ്പം മനസ്സിലാവും കൂടുതൽ അത് വായിച്ച് ഒരുപാട് ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഒരുപാട് ഉണ്ടെങ്കിൽ അത് മുഴുവൻ വായിക്കരുത് കാരണം വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ വായിക്കണം അത് മനസ്സിലാവുന്നില്ല എങ്കിൽ അത് സ്കിപ്പ് ചെയ്യണം കാരണം അത് കൺഫ്യൂഷൻ വരുത്തും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം ഈ വീഡിയോ ഒന്ന് കേട്ട് നോക്കിയിട്ട് വളരെ സിംപ്ലിഫൈ ചെയ്ത് പഠിച്ച് നോക്കാം എഴുതി നോക്കാം എന്തെങ്കിലും സജഷൻസ് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ലെറ്റ് മീ നോ ഞാൻ അഗൈൻ വേണമെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പം വീണ്ടും അടുത്ത വീഡിയോയിലേക്ക് കാണാം ട്രൈ ടു ഫോളോ മൈ ചാനൽ സപ്പോർട്ട് മൈ ചാനൽ താങ്ക് യു താങ്ക്സ് അലോട്ട് ടേക്ക് കെയർ ബൈ